എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നാം ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാലും ധാരാളം ആളുകൾ നിരാശരാണ്. എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അള്ളാഹു എനിക്ക് അങ്ങനെ തന്നില്ല, ഇങ്ങനെ തന്നില്ല. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആളുകൾ സംതൃപ്തരല്ല. മറ്റു പലരിലേക്കും നോക്കി അവനെപ്പോലെ എനിക്ക് എന്താണ് ഇല്ലാത്തത് എന്ന് ചിന്തിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കാണാതെ പോവുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെപ്പോഴും നിങ്ങളെക്കാൾ നിഅമത്തുകളിൽ അനുഗ്രഹങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നോക്കണം. ഭൗതികമായ ദുനിയാവിൻ്റെ നിഅമത്തുകളാണ് ഉദ്ദേശിക്കുന്നത്. വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, ഒരിക്കലും നിങ്ങൾക്ക് മേലെയുള്ള അഥവാ നിങ്ങളെക്കാൾ കൂടുതൽ കിട്ടിയ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തത് കിട്ടിയവരിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കണം. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ ചെറുതായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും അനുയോജ്യമായത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ തനിക്ക് നൽകപ്പെട്ടത് പോരാ എന്ന് തോന്നുന്ന ആളുകൾ തീർച്ചയായും ഈ കാര്യം ചെയ്യണം. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു നോക്കിയാൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീങ്ങും. കാരണം ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ തൻ്റെ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നാം നമുക്ക് ലഭിക്കാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട് നിരാശപ്പെടാൻ പാടില്ല. മറിച്ച് നമുക്ക് ലഭിച്ചതുപോലും ലഭിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ താഴെയുണ്ട്, അവരിലേക്ക് നോക്കുക. അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്ത് എത്രമാത്രം വലുതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് ഈ ഹദീസ് കേവലം കേട്ട് നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ അതിനെ പുറത്തേക്ക് തള്ളുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇത് നമ്മൾ അമലാക്കിയാലേ നിരാശകളിൽ നിന്നും അതേപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സത്യവിശ്വാസികൾ പ്രവാചകൻ ഈ ഹദീസിലൂടെ പഠിപ്പിച്ച കാര്യത്തെ അമലാക്കണം. നാം എപ്പോഴും നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാൻ പാടുള്ളൂ, മേലെയുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല. എങ്കിലേ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.